കഴിഞ്ഞ ക്ലാസ്സിൽ കൂട്ടുകാർക്ക് തന്നിരിക്കുന്ന ഓരോ വീഡിയോയിലും തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് മുഴുവൻ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. കർഷം യു എസ് എസിന് ചോദിച്ച ചോദ്യമാണ്, വട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ദ പ്രോഡക്റ്റ്? 1,11,11,111. അതേ സംഖ്യ കൊണ്ട് തന്നെ ഇതിനെ മൾട്ടിപ്പിൾ ചെയ്താൽ ഇതിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് എത്രയായിരിക്കും? അപ്പം ഈ ഒരു സംഖ്യയെ 1,11,11,111 1,11,11,111 അതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയാണ്. ഇങ്ങനെ ഇതേ സംഖ്യ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ്, അതിൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ പ്രോഡക്റ്റ് എത്ര ഒന്നുകളുണ്ട് നോക്കൂ, 8 ഒന്നുകളാണുള്ളത്. അപ്പോൾ 8 വരെ എഴുതുക, 1, 2, 3, 4, 5, 6, 7, 8. പിന്നെ റിവേഴ്സ് എഴുതിയാൽ മതി, 7, 6, 5, 4, 3, 2, 1. ഇതായിരിക്കും ഈ സംഖ്യയുടെ പ്രോഡക്റ്റ്. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 121 അല്ലേ. ഇവിടെ എത്ര ഒന്നുകൾ ഉപയോഗിച്ചു? 2 ഒന്നുകൾ. അപ്പോൾ 1, 2, 1. ഇനി 111 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. നമുക്ക് 1, 2, 3. 3 ഒന്നുകളുടെ 3 വരെ എഴുതി പിന്നെ റിവേഴ്സ് പോയി, 2, 1. 12,321. ഇനി ഇവിടെ മറ്റൊരു അത്ഭുതം നിങ്ങൾക്ക് കാണാം. ഇവിടെ 121 സം ഓഫ് ഡിജിറ്റ്സ് ഒന്ന് നോക്കിക്കോളൂ, 2, 1, 3, 4. ഇവിടെ 12,321 സം ഓഫ് ഡിജിറ്റ്സ് നോക്കൂ നിങ്ങൾ, 2, 1, 3, 3, 6, 3, 9. അപ്പോൾ ഇവിടെ എത്ര ഒന്നുകളുണ്ടോ ആ 3 ഒന്നുകളാണെങ്കിൽ 3 സ്ക്വയർ, ഇവിടെ 2 ഒന്നുകളാണെങ്കിൽ 2 സ്ക്വയർ. അത് ഈ മിഡിൽ നമ്പറിൻ്റെ സ്ക്വയറായിട്ട് കണ്ടാൽ മതി. ഇനി 1,111 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1, 2, 3, 4 4 ഒന്നുകളുണ്ട്. 4 വരെ എഴുതിയിട്ട് പിന്നെ റിവേഴ്സ് പോയാൽ മതി. ഇനി ഇതിൻ്റെ ഡിജിറ്റ്സം എത്രയാണ് നിങ്ങളോട് ചോദിച്ചാൽ, ഇവിടെ 4 സ്ക്വയറായിരിക്കും ആൻസർ, 16 ആയിരിക്കും. സംശയം ഉണ്ടെന്ന് കൂട്ടി വെക്കൂ, 2, 1, 3, 3, 3, 6, 4, 10, 13, 2, 15, 1, 16 ആണ്. അതേ രീതിയിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8 ഒന്നുകൾ ചേർത്തിട്ടാണ് ഈ സംഖ്യ ഉണ്ടാക്കിയത്. അപ്പം 1,11,00,000. അങ്ങനെയാണെങ്കിൽ 8 ഒന്നുകളുള്ള അതേ സംഖ്യ കൊണ്ട് തന്നെ നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 1, 2, 3, 4, 5, 6, 7, 8. വീണ്ടും അത് റിവേഴ്സ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ 7, 6, 5, 4, 3, 2, 1 ഈ രീതിയിൽ പോകുന്നു. ഇവിടെ ഇതിൻ്റെ അക്കങ്ങളുടെ തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് 8 ഒന്നുകളാണെങ്കിൽ 8 സ്ക്വയറായ 64 ആയിരിക്കും. മനസ്സിലായി? ഈ ഒരു ചോദ്യം സാധാരണ LSS കുട്ടികളോട്, നമ്മുടെ LP ക്ലാസ് വരെയുള്ള കുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. 1,11,111,111,111. ഇതിൻ്റെ സം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ മറുപടി പറയാൻ കഴിയണം. ഇവിടെ ആദ്യം കാണുന്ന 1 ആണ്, പിന്നെ കാണുന്ന 2 ആണ്, പിന്നെ കാണുന്ന 3 ആണ്, പിന്നെ കാണുന്ന 4 ആണ്, പിന്നെ കാണുന്ന 5 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 12,345. സംശയമായിട്ടൊന്ന് കൂട്ടിയൊക്കെ, 11, 11, 111, 1,111, 11,111. കൂട്ടി നോക്കൂ, 1, 2, 3, 4, 5. 1, 2, 3, 4. 1, 2, 3, 2. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ഫിഗർ ഈസ് 61 cm². ഈ ഫിഗറിൻ്റെ പ്രത്യേകത ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഈ ഫിഗർ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വലിയ ഒരു സ്ക്വയറിൻ്റെ ഓരോ കോർണറിലും ചെറിയ 4 സ്ക്വയർ ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ 4 സ്ക്വയറും ഒരേപോലെ ഉള്ളതാണ്, വലിയ സ്ക്വയർ മാത്രം ഇവിടെ റെഡ് ഇങ്ക് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സൂചന എന്താണെന്ന് പറഞ്ഞാൽ 61 ആണ് ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 1, 2, 3, 4 അതും ഈ ഉള്ളിലുള്ള ഈ വലുതും കൂടി കൂട്ടിയിട്ടാണ് 61 കിട്ടുന്നത്. അപ്പോൾ കൂട്ടുകാർക്കറിയാമല്ലോ ഒരു സ്ക്വയറിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് എപ്പോഴും ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കില്ലേ. ഇപ്പം ഞാൻ
ഇങ്ങനെ 5 സെൻറ്റിമീറ്റർ ഉള്ള വശമുള്ള ഒരു സമചതുരം വരച്ചു. ഇതിൻ്റെ ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 5 സ്ക്വയറിൽ എഴുതുക, അത് 25 ആണല്ലോ. നിങ്ങളോട് 8 സെൻറ്റിമീറ്ററുള്ള വേറൊന്ന് വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയെന്ന് വെച്ചാൽ 8 സ്ക്വയറായ 64 ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതിലുള്ളത് 2 സ്ക്വയർ നമ്പർ വരണം. ഇതിനെല്ലാം ഒരേപോലെയുള്ള ഒരു നമ്പറും ഇതിന് മാത്രം വേറൊരു നമ്പറും കിട്ടണം. അതിന് മൊത്തം നമുക്ക് തന്നിരിക്കുന്നത് 61 ആണ്. അപ്പോൾ കൂട്ടുകാർ ചിന്തിക്കേണ്ടത് സ്ക്വയർ നമ്പേഴ്സ് ഒന്ന് നോക്കൂ. 1, 4, 9, 16, 25, 36, 49. തൽക്കാലം അതുവരെ നമുക്ക് കൂട്ടാം. ഇവിടെ നമുക്ക് 31 കിട്ടുന്ന ഈ 2 സ്ക്വയർ നമ്പേഴ്സ് അടുത്തടുത്തുള്ളത് അല്ലെങ്കിൽ അകലുന്നുള്ളത് ഏതായാലും ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് 61 കിട്ടണമെങ്കിൽ 1 36 ആണ്, 1 25 ആണ്. അപ്പം 25ഉം 36ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 61 കിട്ടുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? വലുത് 25 ആണെന്നും ചെറുത് 4 കൂടിയും കൂട്ടിയാൽ 36 കിട്ടുമെങ്കിൽ ചെറുത് 9 ആണെന്നും മനസ്സിലാക്കണം. ഒന്നുകൂടി പറയാം. ഇവിടെ 1, 4, 9, 16, 25, 36, 49 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൊത്തം തന്നിരിക്കുന്ന ഏരിയ ഈ ഫിഗറിൻ്റെ എത്രയാണ്? 61 ആണ്. അങ്ങനെയാണെങ്കിൽ 61 എന്ന സംഖ്യ അതൊരു സ്ക്വയർ നമ്പർ അല്ല. അതേസമയത്ത് 2 സ്ക്വയർ നമ്പർ തമ്മിൽ കൂട്ടിയാൽ 61 കിട്ടുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം 25ഉം 1 36ഉം ആണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിന് 25 കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 25 നമുക്ക് 4 തുല്യഭാഗമാക്കുന്നതിന് പ്രയാസമുണ്ട്. അതേസമയത്ത് 36 4 തുല്യഭാഗമാക്കിയാൽ 1 ഭാഗം 9 വരും. അപ്പോൾ ഇവിടെയും 9 വരും, ഇതും 9 ആണ്, ഇതും 9 ആണ്. ഇപ്പോൾ ഈ ചോദ്യത്തിലെ ഓരോന്നിൻ്റെയും ഏരിയ നമുക്ക് കിട്ടി. 4, 9 ചേർന്നാൽ 36, 25 എന്ന ഈ വലിയ സ്ക്വയറിൻ്റെതും അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് 61 കിട്ടിയത് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് കാര്യം എളുപ്പമായി. എന്താ കാര്യം എളുപ്പത്തിൽ കിട്ടുക? ഈ 9 ആണ് ഈ ചെറുതിൻ്റെ ഏരിയ എങ്കിൽ അതിൻ്റെ ഒരു വശം 9ൻ്റെ സ്ക്വയർ റൂട്ടായ 3 ആയിരിക്കും. 25 ആണ് ഈ വലുതിൻ്റെ ഏരിയ എങ്കിൽ അതിൻ്റെ ഒരു വശം, അതായത് ഇവിടുന്ന് ഇവിടം വരെ 5 ആയിരിക്കും. അപ്പോൾ ഈ ഏരിയ ഒക്കെ ഞാനൊന്ന് ഒഴിവാക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇതിൻ്റെ ഒരു വശം ചെറുതിൻ്റെ ഒരു വശം 3 ആണെന്നും വലുതിൻ്റെ വശം 5 ആണെന്നും മനസ്സിലായി. ഇനി നിങ്ങൾക്ക് പെരിമീറ്റർ കണ്ടെത്താം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ നിങ്ങൾ കണ്ടെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കാം. എങ്ങനെ സഹായിക്കാം? ഇവിടെ 3, ഇവിടുന്ന് ഇവിടം വരെ 3 ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 3 ആണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടുന്ന് ഇവിടം വരെയാണ് 5 എങ്കിൽ ഇത്രയും കുറയും, 3 ഇവിടെ കുറയും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലം 2 ആയിരിക്കണം. ഈ രീതിയിൽ നിങ്ങൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 44 ആണ്, 44 സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഫിഗറിൻ്റെ ചുറ്റളവ് എന്ന് നമുക്ക് മനസ്സിലാവും. കൂട്ടൊരു ചിത്രം നമുക്ക് നോക്കാം. ഈ ചിത്രം കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഇതിൻ്റെ ചോദ്യം ഇതാണ്, ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ്. അപ്പോൾ പെരിമീറ്റർ അറിയാൻ കൂട്ടുകാർക്ക് എന്തായാലും നമ്പേഴ്സ് വേണമല്ലോ. കാണിച്ചിരിക്കുന്ന ഈ ചുവന്ന മഷി കൊണ്ട് എഴുതിയ വരച്ചിരിക്കുന്ന ഇക്വിലേറ്റർ ട്രയാങ്കിൾ, ഇതെല്ലാം ഇക്വിലേറ്റർ ട്രയാങ്കിളാണ്. ഈ ചെറുത് 3 എണ്ണം ഇക്വിലേറ്റർ ആണ്, വലുതും ഇക്വിലേറ്റർ ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ വലിയ ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ ഒരു വശം 81 സെൻറ്റിമീറ്റർ ആണ്. ഇനി മിഡിലുള്ള ഈ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് 27 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ ബ്ലൂ കളർ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഇക്വിലേറ്റർ ട്രയാങ്കിൾ അത് 9ഉം ആണ്. ഇനി നിങ്ങളോട് ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്ന മാർഗം ഈ 81ഉം 27ഉം 9ഉം കൂടി കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് 117 കിട്ടും. ആ 117നെ 3 കൊണ്ട് ഗുണിച്ചാൽ 351 സെൻറ്റിമീറ്റർ ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്, കണ്ടുപിടിക്കാൻ എളുപ്പം ഇതാണ്. പക്ഷേ എങ്ങനെയാണ് ഞാൻ 81ഉം 27ഉം 9ഉം ഒരു പ്രാവശ്യം കൂട്ടിയിട്ട് ചെയ്തത് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ? അത് വളരെ ക്ലിയറാണ്, നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു അകലം
അപ്പോൾ നിങ്ങൾക്ക് 81 എന്ന് പറയുകയല്ലേ ഇവിടം വരെ. അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടം വരെ നിങ്ങൾക്ക് 81 നിന്ന് ഇത്രയും ഭാഗം കുറയും. അപ്പം ഏരിയ കാണുമ്പോൾ, കൂട്ടുകാർക്ക് ഇത് കാണാൻ വേണ്ടി ഒരു സൗകര്യം ഞാൻ ചെയ്തുതരാം. ഏരിയ കാണുമ്പോൾ ഈ ഉള്ളിലുള്ള ഈ ഒരു വശം നമുക്ക് ആവശ്യമില്ല. ഏരിയ കാണുമ്പോൾ ഈ ഒരു വശം നമുക്ക് ആവശ്യമില്ല. അതുപോലെ ഈ ഒരു വശം ആവശ്യമില്ല. അതേപോലെ ഈ ഒരു ഭാഗം ആവശ്യമില്ല. കാരണം നമ്മൾ കാണുന്നത് പെരിമീറ്ററാണ്. പെരിമീറ്റർ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ ചുറ്റുമുള്ള അളവാണ് കാണുന്നതെങ്കിൽ ചുറ്റിലേക്കും പോയാൽ മതി. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കയറിപ്പോണ്ട കാര്യമില്ല. ഇനി കൂട്ടുകാർ നോക്കൂ, എങ്ങനെയാണ് ഇതിൻ്റെ പെരിമീറ്റർ 351 വന്നത് എന്ന്. ഇവിടുന്ന് ഇവിടം വരെയാണ് ഇത് 81, ഇവിടുന്ന് ഇവിടം വരെയാണ് ഇപ്പം നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ 81 നിന്ന് 27 ഇവിടെ നിന്ന് കുറയുന്നുണ്ട്. ആ 27 കുറച്ച് കഴിഞ്ഞാൽ ഇത് 54. ഞാനിപ്പോൾ ഈ ഒരു അടിയിലത്തെ ഒരു സൈഡ് മാത്രമേ കൂട്ടുന്നുള്ളൂ, ബാക്കി നിങ്ങൾ കൂട്ടിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇവിടുന്ന് ഇവിടം വരെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 27. അപ്പോൾ നമുക്ക് നോക്കാം, 54 27, ഇനി നേരത്തെ പറഞ്ഞു ഈ ചെറുത് 9 9, വീണ്ടും ഒരു 9, വീണ്ടും 27. ഇതുണ്ടാവില്ല, കാരണം ഇവിടം വരെയായിരുന്നു 27, 27 വീണ്ടും 9 കുറഞ്ഞു കഴിഞ്ഞാൽ 18 കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കിവിടെ ഒരു 9 കൂടി ഉണ്ട്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള 9, ഇതിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു 9, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു 18. ഒന്നുകൂടി പറയാം, ഇവിടുന്ന് ഇവിടം വരെ 54, ഓക്കെ, ഇവിടുന്ന് ഇവിടം വരെ 27, അത് റെഡിയായി. ഇനി ഇവിടെ നിങ്ങോട്ടുള്ള ആ ചെറുത് 9, വീണ്ടും ഈ ചെറുതിൻ്റെ ഒരു വശം 9, പിന്നെ ഇത് 18 കാരണം ഇത് മൊത്തം 27. 27 നിന്ന് നമുക്ക് 9 ഇവിടെ കുറയുകയാണ്, അപ്പോൾ 18. ഇത് തന്നെയാണ് 3 സ്ഥലത്ത് സംഭവിക്കുന്നത്. ഈ 3 ഭാഗത്ത് സംഭവിക്കുന്നത് ഇതേ അളവ് തന്നെയാണ്. ഇത് കൂട്ടിയാൽ നിങ്ങൾക്ക് 117 കിട്ടുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഒരു 27, ഒരു 18, ഒരു 9 കൂടി കൂട്ടിയിട്ട് കിട്ടുന്ന 117 3 കൊണ്ട് ഗുണിച്ചാൽ ഇതിൻ്റെ പെരിമീറ്റർ ആകുമെന്ന കാര്യം. ഇത് 2017 USSന് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ കൂട്ടുകാർ ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വഴിയിലും കണ്ടെത്താം. ഇനി ആദ്യത്തെ വഴിയാണ് ഏറ്റവും എളുപ്പമെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ടും നിങ്ങൾക്ക് 351 എത്താൻ പറ്റും. ഈ ഒരു ചിത്രം നമുക്ക് നോക്കാം. ഇതിലെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇതിൽ ACയുടെ അളവാകാൻ സാധ്യതയുള്ളത്, AC ഇവിടെ ഒരു ഡയഗണലാണ്, വികർണമാണ്. ഈ ACയുടെ അളവാകാൻ സാധ്യതയുള്ള രീതിയിൽ ഏത് നമ്പറായിരിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ രണ്ട് ത്രികോണമായിട്ടിത് മാറുകയാണ്. ഇവിടെ 5 ഉം 10 ഉം ഈ ത്രികോണത്തിൻ്റെ ഈ നീള ഈ വശവും ഈ വശവും. കാണുന്ന ഈ ഒരു വശമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ആ സാധ്യതയുള്ളത് ഇതിലേത് അളവാണ് എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ 10 ഇവിടുത്തെ ഈ അളവും 5 ഇവിടുത്തെ അളവും തന്നിരിക്കുമെങ്കിൽ ഇവിടെ നമ്മൾ 2 കൊടുത്തു നോക്കിയാൽ ഈ ഒരു ത്രികോണം നമുക്ക് ത്രികോണമാവില്ല. കാരണം 5 ഉം 2 കൂടി കൂട്ടിയാൽ അത് 10 കുറവാണ്. അപ്പം ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ പ്രത്യേകത 2 കൂട്ടിയാൽ 3-ാമത്തെ അളവിനേക്കാൾ കൂടുതൽ വരണം. അപ്പോൾ ഇവിടെ 2 ചേർത്ത് നോക്കിയാൽ 5 ഉം 2 കൂട്ടിയാൽ 10 ചെറുതായതുകൊണ്ട് 2. ഇനി ഇവിടെ 3 ചേർത്ത് നോക്കിയാൽ അതേപോലെയാണ് സംഭവിക്കുന്നത്, 5, 3, 8 10 ചെറുതാണ്, അപ്പം നമുക്ക് 3. 4 ചേർത്ത് നോക്കിയാലും അതേ പ്രശ്നമാണ് സംഭവിക്കുന്നത്, 4. അപ്പോൾ 6 ചേർത്ത് നോക്കിയാലോ ക്ലിയറായി. 2 ത്രികോണത്തിന് കറക്റ്റായില്ലേ നോക്കൂ. 6, 5, 11 10 10, 6, 16, 15, 5 അപ്പോൾ 2 കൂട്ടിയാൽ 3-ാമത്തിന് അധികം കിട്ടും. ഇനി തിരിച്ച് അപ്പുറത്തേക്ക് നോക്കൂ, 10, 6, 16, 12 അധികമാണ് അല്ലേ. അപ്പോൾ 12, 6, 18 അത് 10 അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ തന്നു കഴിഞ്ഞാൽ 2 അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ 2 കൂട്ടിയാൽ 3-ാമത്തെ വശത്തിനേക്കാൾ അധികമാകുമെങ്കിൽ മാത്രമേ അത് ത്രികോണമാവുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ചിത്രം ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കോളൂ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ചതുർഭുജം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ABCD എന്നത് ഞാൻ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഷെയ്ഡ് ചെയ്തതിൻ്റെ ഏരിയ എത്രയാണ്, അതാണ് കണ്ടെത്തേണ്ടത്. അതിന് നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കണ്ടെത്താനുള്ള മാർഗം എന്താണ്? 5, 3, 8 ഇതിൻ്റെ നീളം. 3, 2, 5 ഇതിൻ്റെ വീതി.
അപ്പോൾ ആദ്യം നമുക്ക് മൊത്തം ഇതിൻ്റെ ഈ റെക്റ്റാംഗിളിൻ്റെ ഏരിയ കണ്ടെത്താൻ പറ്റും. 8 × 5 = 40 ആ 40-ൽ നിന്ന് ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ സൈഡിലുള്ളതൊക്കെ എന്താണ്, 1, 2, 3, 4 ഈ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗമൊക്കെ നിങ്ങൾ കണ്ടാൽ അറിയാം അത് ത്രികോണമാണെന്ന്. ത്രികോണത്തിൻ്റെ ഏരിയ കണ്ടെത്താൻ കൂട്ടുകാർക്കറിയാം ഹാഫ് പി എച്ച് ആണ്, അരാ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. നമുക്ക് ആദ്യം ഇതിൻ്റെ ഏരിയ ഒന്ന് കണ്ടെത്തുക്കാം. 4 × 3 അതിൻ്റെ പകുതിയായ 3 × 12 പകുതിയായ 6 ഈ ഒരു ത്രികോണത്തിൻ്റെ ഏരിയ. 3 × 6 = 6 പകുതിയായ 3 ഇവിടെ ഉണ്ടാവുക. 2 × 5 = 10 പകുതിയായ 5 ഇവിടെ ഉണ്ടാവുക. 4 × 3 = 12 പകുതി 6 ഇവിടെ ഉണ്ടാവുക. അപ്പം 6, 5, 3, 6 എന്നീ 4 ത്രികോണങ്ങൾ അങ്ങോട്ട് തട്ടിക്കളഞ്ഞാൽ ഇതിൻ്റെ ഏരിയ കിട്ടുമല്ലോ, അത് 41 മൈനസ് ചെയ്താൽ പോരെ. അപ്പം 6, 6, 12, 5, 17, 3, 20 ഈ 4 ത്രികോണത്തിൻ്റെയും ഏരിയ നമുക്ക് കിട്ടുന്നത്. 6, 6, 12, 5, 17, 3, 20 ആ 20 മൊത്തം ഏരിയ നേരത്തെ കിട്ടിയിട്ടുണ്ട്. 40 × 20 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നു 20 cm². അപ്പോൾ ഇതിൻ്റെ ഏരിയ 20 cm² ആണ്. ഇനി കൂട്ടുകാർക്ക് ഫിഗേഴ്സായിട്ട് ബന്ധപ്പെട്ട, ജിയോമെട്രിക്കൽ ഫിഗേഴ്സായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ ഇതിൽ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളിതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ആൻസർ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് വെക്കുക, പറ്റുമെങ്കിൽ സ്കൂളിൻ്റെ പേര് വെക്കുക, എന്നിട്ട് ആൻസർ ടൈപ്പ് ചെയ്ത് അയക്കുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ തരുന്നത്. നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് എഴുതി വെക്കുക, നല്ല വൃത്തിയിൽ നോട്ടിൽ ഇങ്ങനെ സ്കെയിലും പെൻസിലൊക്കെ ഉപയോഗിച്ച് കൊണ്ട് വേണം ഇത്തരം ഫിഗേഴ്സ് വരയ്ക്കണേ. മുൻ വർഷങ്ങളിൽ ചോദിച്ച 5 ജിയോമെട്രിക്കൽ ഫിഗേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകാർക്ക് തരുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഈ ഒരു റെക്റ്റാംഗിളിൻ്റെ നീളം ലെങ്ത്ത് 30 ബ്രെഡ്ത്ത് വീതി 20 എങ്കിൽ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തിൻ്റെ മൊത്തം ഏരിയ എത്രയാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. റെക്റ്റാംഗിളിൽ ഈ രണ്ട് ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്തിരിക്കുകയാണ്, അങ്ങനെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ എത്രയാണ്. രണ്ടാമത്തത് ഒരു ത്രികോണമാണ്, അത് ABC എന്ന ത്രികോണം. അതിൽ ഇങ്ങനെ വരച്ച സമയത്ത് X ഉം ഇവിടെ തുല്യമാണെന്ന് കാണിച്ചിട്ടുണ്ട്. A എന്ന കോണിൻ്റെ അളവ് തന്നിട്ടുണ്ട്, B എന്ന കോണിൻ്റെ അളവ് തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് CDB എന്ന കോൺ എന്ന് പറഞ്ഞാൽ ഈ Y ഡിഗ്രി എത്രയാണ്, ഇതാണ് കണ്ടെത്തേണ്ടത്. ഈ D എന്ന ഈ കോണിൻ്റെ അളവ് നിങ്ങൾ ഇത് ഉപയോഗിച്ച് കണ്ടെത്തണം. ഇനി മൂന്നാമത്തെ ചോദ്യം, ABക്ക് പാരലലായിട്ടാണ് CD എന്ന് പറയുന്നു. AB പാരലൽ CD, പക്ഷേ ഇത് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രം. ഇവിടെ B എന്ന ഈ ആംഗിളിൻ്റെ അളവ് തന്നിരിക്കുന്നത് 120°, ഇവിടെ C എന്ന ആംഗിളിൻ്റെ 130 തന്നിരിക്കുന്നത്. എങ്കിൽ BEC എത്ര? BEC എന്ന് പറയുന്നത് ഈ എന്ന ഈ ഒരു കോണാണ്. ഇത് എത്രയായിരിക്കും എന്നാണ് കൂട്ടുകാരുടെ ചോദ്യം. നാലാമത്തത്, ABCD ഒരു പാരലോഗ്രാമാണ്, സാമാന്തരികമാണ്. അത് മാത്രമല്ല, BEC എന്നത് ഒരു ഐസോസെലസ് ട്രയാംഗിളുമാണ്. നിങ്ങൾക്കറിയാലോ ഐസോസെലസ് ട്രയാംഗിളിൻ്റെ പ്രത്യേകത, രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും, രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ BCE എത്രയാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എത്രയാണ് എന്നാണ് ചോദ്യം. PQ ഉം RS ഉം ഇവിടെ സമാന്തരമാണ്, പാരലലാണ്. എങ്കിൽ RTS ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ആംഗിൾ എത്രയാണ്, അതാണ് ഇവിടെ T എന്ന് കൊടുത്തിരിക്കുന്നത്, ഈ ഒരു ആംഗിൾ എത്രയാണ്. ഇത് 5 എണ്ണത്തിൻ്റെയും ആൻസർ കൂട്ടുകാർ എഴുതി അറിയിക്കുക. ഓൾ ദ ബെസ്റ്റ്.